ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രെഡിൻ്റെ റെസിപ്പി തന്നെ വന്നിട്ടുള്ള കേട്ടോ. ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു പിസ്സ പോലെ, പിസ്സക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മാവൊന്നും കഴിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആവശ്യമില്ല, നമുക്ക് ബ്രെഡായിട്ടന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയാലോ. അപ്പോൾ ഞാനിതാ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് 4 പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 4 സൈഡും നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇതിൽക്ക് ആവശ്യമായിട്ടുള്ളത് കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ഉണ്ടാക്കുന്നത് എൻ്റെ പാന് കുറച്ച് വലിപ്പമുണ്ടായതുകൊണ്ടാണ് 3 മുട്ട എടുത്തിട്ടുള്ളത്. പാന് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് മുട്ടയും പിന്നെ ബ്രെഡൊക്കെ കുറച്ചാൽ മതി. പിന്നെ ഞാൻ ആ മുട്ടയിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൽക്ക് എടുത്തിട്ടുള്ള കുറച്ച് വെജീസും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം, ഉള്ളിയും പിന്നെ അതന്നെ ക്യാപ്സിക്കം 2-3 കളറും ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ പാന് വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ചൂടായിട്ട് നമ്മൾ അതിൽ ഫസ്റ്റ് മുട്ട മിക്സ് ചെയ്തല്ലേ, അത് ഒഴിച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ മുട്ട ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ആവണതിന് മുന്നേ തന്നെ വെച്ച് കൊടുക്കണം. ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ബ്രെഡെല്ലാം കൂടെ ഒന്നുകൂടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കൈക്ക് പൊള്ളാൻ ചാൻസ് ഉണ്ട്. ചൂടാവണതിന് മുന്നേ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കണം. ഇനി അടുത്തായിട്ട് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കലെന്നൊരു ടാസ്ക്. ഞാനിത് ചട്ട കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിയിട്ടാണ് തിരിച്ചിട്ട് കൊടുത്തത്. കാരണം മറ്റേ ചട്ടൊക്കെ ഉപയോഗിച്ചിട്ട് തിരിച്ചിടുമ്പോൾ ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട നല്ലോണം ആവണതിന് മുന്നേ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെയാണ് ബാക്കി കലാപരിപാടികൾ. നമ്മൾ ടൊമാറ്റോ സോസ് എടുത്തിട്ട് അയിമ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, നല്ലോണം ആക്കി കൊടുക്കുക. ഇനി പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാക്കിയാലും മതി. പിന്നെ ബാക്കി നമ്മളെ ചീസ്, ഞാൻ കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ എന്ത് ചീസായാലും കുഴപ്പമില്ല, അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ വെജിറ്റബിൾസ്, ബാക്കി വെജിറ്റബിൾസ് ഉണ്ടായിരുന്നല്ലോ നമ്മളെ അരിഞ്ഞു വെച്ച, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവിധ അലങ്കാര പണികളും അതിമ ആക്കിയെടുക്കുക. തീ നല്ലോണം സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനിത്. ലോ ആയിട്ട്, ലോ ഫ്ലെയിം വേണം. ഞാൻ കുറച്ച് ഒറിഗാനോ ഉണ്ടായിരുന്നു കയ്യിൽ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പിസ്സൻ്റെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സ്ലൈസ് ചീസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതും കൂടെ വെച്ച് കൊടുത്ത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്, ഒരു 2-3 മിനിറ്റ് ആ ചീസൊന്ന് മെൽറ്റാൻ വേണ്ടിയിട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ സംഭവം ഇടതാ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു മിനി പിസ്സ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ റെസിപ്പിക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ലാ.